ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കാതെ സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി പുഡിങ്ങാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം കപ്പലണ്ടി വറുത്ത് ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പകുതിയോളം വറ്റിപ്പോയി, കുറച്ചും കൂടി ഉള്ളു ഇതിൽ. ഇനി ആ വെള്ളത്തോട് കൂടി തന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരണം. അപ്പോൾ ഇതേ നന്നായി നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ ഒരു മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ ഒരിക്കൽ കൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബൗളിൽ കോൺഫ്ലോർ കുറച്ചെടുക്കുക. ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. പാലുണ്ടെങ്കിൽ ഒഴിച്ചോളൂ, ഞാൻ മുഴുവൻ പാലും അതിലേക്ക് ഒഴിച്ചു പോയി. പാലിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാല് എടുക്കാൻ വിട്ടതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. ഇത് ചെറുതായിട്ട് തിക്നെസ്സോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി തിളച്ച് വരണം. ഇതിൽ വേവാനൊന്നുമില്ല, കാരണം നമ്മൾ ക്യാരറ്റൊക്കെ വേവിച്ചിട്ടല്ലേ ചേർത്തത്. എങ്കിലും ഒന്ന് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ആ സമയത്ത് നമ്മൾ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ പെട്ടെന്ന് കട്ട് ചെയ്യാവുന്നതാണ്. ഇതേ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും തന്നെ ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുറുകി വരും. അത്രയും നേരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മധുരം ഒന്ന് നോക്കിക്കോളൂ. ചെറുതായിട്ട് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതേ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ, അതൊന്നും കാണിച്ചില്ല. അപ്പോൾ പാത്രത്തിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ പുരട്ടിയതൊക്കെ ഇതേ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം പുറത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് ആഡ് ചെയ്തതിൻ്റെ ഒരു ഗ്ലേസും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയായിട്ടുള്ള കുറച്ച് ഒരു മിക്സ് ഒരു പാത്രത്തിൽ ആക്കിയിരുന്നു, അത് കണ്ടില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നമുക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ജെലാറ്റിനൊന്നും ചേർത്തിട്ടില്ലെന്ന് പറയുകയില്ല, അത്രയേറെ നല്ല ഗ്ലേസിങ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു.